യാത്രകൾ ഓരോന്നും പകരുന്നത് പുത്തൻ ഉണർവാണ്. നഗരപ്രദക്ഷിണങ്ങളോടൊപ്പം നാട്ടിൻപുറ യാത്രകളും എനിക്കേറെ ഇഷ്ടമാണ്. പ്രകൃതിയുടെ ഹരിത സമൃദ്ധി തേടിയുള്ള പ്രയാണങ്ങൾ കണ്ണിനും മനസ്സിനും കുളിരേകുന്നതാണ്. ഗ്രാമചാരുതകൾ തേടിയുള്ള ദൂരസഞ്ചാരങ്ങൾക്കിടയിൽ പലപ്പോഴും ഞാൻ വിശ്രമിച്ചിട്ടുള്ളത് ആൽമര ചുവടുകളിലാണ്. തണൽ വിരിച്ച ആ തറകളിലിരുന്ന് നാട്ടുവിശേഷങ്ങൾക്കും നർമ്മസംഭാഷണങ്ങൾക്കും കാതോർത്തിട്ടുണ്ട്. പടർന്നു പന്തലിച്ച വടവൃക്ഷത്തിന്റെ ചുല്ലകളിൽ വിടർന്ന് വിശരി പോലെ ശൈത്യം വിതയ്ക്കാറുണ്ട് അനേകായിരം ആലിലകൾ. കാറ്റിന്റെ ഈണത്തിൽ കാതിലേക്ക് ഒഴുകാറുണ്ട് ആലിലക്കുരുവികളുടെ ആലാപനങ്ങൾ. ആൽമരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. പ്രകൃതിയെ മരതക പട്ടുടിപ്പിക്കുന്ന പച്ചില മരങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന തരുശ്രേഷ്ഠനാണ് ആൽമരം. പുരാതനകാലം മുതലേ ആലുകൾ ഈശ്വരാരാധനയുടെ ഭാഗമാണ്. മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിനെ, അഗ്രത ശിവരൂപായ, വൃക്ഷരാജായതേ നമഃ എന്ന മന്ത്രമുരുവിട്ട് വിശ്വാസികൾ ആലിനെ പ്രദക്ഷിണം വയ്ക്കാറുണ്ട്. ആലിലകളിൽ ഭക്തഹൃദയങ്ങൾ കൃഷ്ണചൈതന്യം ദർശിക്കുന്നു. ശ്രീബുദ്ധന് ബോധോദയം കിട്ടിയത് ബോധ്ഗയയിലെ ആൽമര ചുവട്ടിൽ ധ്യാനനിരതനായിരിക്കുമ്പോഴായിരുന്നു. അതിനാൽ ബുദ്ധമതക്കാരും ആൽമരത്തെ പാവനമായി കണ്ടു. ലോകത്താകെ 600 ഇനം ആലുകളുണ്ട്. മറ്റു ചില വൃക്ഷങ്ങളുടെ മുകളിലും ആൽമരത്തൈകൾ വളർന്നു കാണാറുണ്ട്. കേരളത്തിൽ മാത്രം 45 തരം ആലുകൾ കാണപ്പെടുന്നു. അരയാൽ, പേരാൽ, കല്ലാൽ, കഷാൽ, ഇറ്റിയാൽ, ചിറ്റാൽ, കൃഷ്ണലാൽ തുടങ്ങിയവ അവയിൽ പ്രധാനപ്പെട്ടവയാണ്. സഞ്ചാരപ്രിയനെങ്കിലും മനുഷ്യൻ ഇടവേളകളിൽ സ്വൈരവിഹാരം ഇഷ്ടപ്പെടുന്നവനാണ്. ശുദ്ധവായുവും സുഖശീതളിമയും സുന്ദരനിദ്രയും സമ്മാനിക്കുന്ന ആൽമര ചുവടുകൾ അവന്റെ പ്രിയ സങ്കേതമാണ്. മുറിയിൽ അടച്ചുപൂട്ടിക്കിടന്നുറങ്ങുന്നതിനേക്കാൾ വിശാലമായ വിശ്രമവേദിയായി ഇവിടം തേടി പലരും വരുന്നതും അതുകൊണ്ടാകാം. ഉഷ്ണമകറ്റുന്നതും ഉന്മേഷം നൽകുന്നതുമാണ് ആൽമരത്തിന്റെ സാമീപ്യം. സ്വച്ഛമനോഹരമായ ഈ തണലിടങ്ങളിൽ നിന്നും കൈവരിച്ച ശാന്തിയും സ്വാസ്ഥ്യവും പുതിയ വഴികൾ തേടുവാൻ ഇനിയുമേറെ ദൂരം യാത്ര തുടരുവാൻ ഊർജമേകട്ടെ.